ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. എപ്പോഴും നമ്മൾ ഒരേ രീതിയിലൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഇടയ്ക്കൊരു ചേഞ്ചിന് വേണ്ടിയിട്ടൊക്കെ ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ല റെസിപ്പിയാണ്, ഒരു അഫ്ഗാനി ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുത്. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം ഇതിലേക്കായിട്ടൊരു 800 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിയ പീസായിട്ടാണ് മുറിച്ചിട്ടുള്ളത്. ചെറുതാക്കണമെങ്കിൽ ആക്കാട്ടോ, കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതുപോലെ ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് വെള്ളം കളഞ്ഞെടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് വെള്ളം പൊയ്ക്കോട്ടെ. അടുത്തത് ഇതിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു 1/3 കപ്പ് അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 to 4 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് തീരെ കിട്ടാത്തവർക്കാണെങ്കിൽ കുറച്ച് കാഷ്യൂ കുതിർത്ത് അരച്ച് ചേർത്താലും മതി. പിന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അത്യാവശ്യം വലിയൊരു പീസ് ഇഞ്ചി, പിന്നെ ഒരു 5 or 6 പച്ചമുളക്. എരിവ് കൂടുതൽ വേണമെങ്കിൽ 6 to 7 എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, കാരണം നമ്മൾ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. ഒരു ചെറിയ കഷ്ണ സവാള കൂടെ ഇട്ട് കൊടുക്കുക, കൂടുതൽ വേണ്ട കേട്ടോ, ഇത്ര തന്നെ മതിയാകും. അതിൻ്റെ കൂടെ തന്നെ ഒരു ഇത്തിരി പൊതിനയിൽ കുറച്ച് മല്ലിയില. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമുക്കിത് പേസ്റ്റാക്കി എടുക്കാനായിട്ട് വേണ്ടത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റാക്കി എടുക്കുക. അത്യാവശ്യം നന്നായിട്ടിന് ഇതുപോലെ അരച്ചെടുക്കുക. ഇനി നമ്മൾ ആദ്യം ഇട്ട് വെച്ചിട്ടുള്ള തൈരും ക്രീമും ഉണ്ടല്ലോ, അതിലേക്ക് ഈ ഒരു കൂട്ട് മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു ഇത്തിരി കുങ്കുമപ്പൂ ഉണ്ടല്ലോ, സാഫ്രോൺ, അത് ചെറിയ ചൂടുവെള്ളത്തിൽ കുറച്ച് സമയം ഒരു 10 മിനിറ്റ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയൊരു മഞ്ഞ കളറായിട്ട് വരും. അതുണ്ടെങ്കിൽ അതുകൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ, ഒരു സ്പെഷ്യൽ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് മസാലപ്പൊടികളായിട്ട് ആദ്യം ഒരു ടീസ്പൂൺ നിറച്ച് ഗരം മസാലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും എരിവാണ് കേട്ടോ ചിക്കൻ ഫ്രൈക്ക് ഉണ്ടാവുക, മുളക് പൊടി ഇല്ല. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ചാറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് കുറച്ച് കസൂരി മേത്തിയാണ് ചേർക്കുന്നത്. ഉലുവയില ഉണക്കി പൊടിച്ചത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുള്ളൂ, അതാണ് കേട്ടോ. അപ്പോൾ അത് എപ്പോഴും എടുക്കുമ്പോൾ ഒന്ന് ചൂടാക്കിയിട്ട് കയ്യിലിട്ടിട്ട് ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുക, അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റും മണമൊക്കെ കിട്ടുക. നമ്മൾ സാധാരണ ചെയ്യുന്ന ചിക്കൻ ഫ്രൈ എന്ന് കുറച്ചൊരു വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ ഇതിലേക്ക്. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടിട്ടുള്ളത്. ചാറ്റ് മസാലയിൽ കുറച്ച് ഉപ്പുണ്ടാവും, അപ്പോൾ നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ഇട്ടാൽ മതി. ലാസ്റ്റ് ഒരു 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക, നോക്കിയിട്ട് മതി. തൈരിന് പുളി കൂടുതലുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാം. പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സാധാ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മസാലയിലേക്ക് വേണ്ടത്. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം. ആ ഒരു തൈരും ക്രീമും ബാക്കി കാര്യങ്ങളെല്ലാം കൂടെ ഇതുപോലെ നല്ല ഫൈനായിട്ട് ഇങ്ങനെ മിക്സായിട്ട് വരണം. അതാ ഈ ഒരു രീതിയിൽ. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ള ചിക്കൻ്റെ പീസുകൾ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. ഇപ്പോൾ കുറച്ച് മസാല കൂടുതലാണോ എന്ന് തോന്നും, പക്ഷേ കുഴപ്പമില്ല. ഇതിൽ ഈ ഒരു മസാല പിടിച്ചിട്ട് ഫ്രൈ ആയി വരേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. ഇതുപോലെ നല്ലോണം ഒന്ന് കൈ ഉപ്പിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണേ. എന്നിട്ട് ഇനി ഇതൊരു 1/2 to 1 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് ആയിട്ട് കിട്ടുക. നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതിയാകും. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് പുറത്തെടുത്തിട്ടുണ്ട്. മസാലയൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. അതിന് വേണ്ടിയിട്ടൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ഓയിൽ മതി കേട്ടോ. ഡീപ്പായിട്ടുള്ള ഫ്രൈ അല്ല, ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് ഓയിൽ ചൂടായി വരുന്ന സമയത്ത് ചിക്കൻ പീസ് ഓരോന്നായിട്ട് ഇതിലേക്ക് ആ ഒരു മസാലയോട് കൂടിയിട്ട് തന്നെ എടുത്ത് വെച്ച് കൊടുക്കുക കേട്ടോ. ഒരു എന്നിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു 1/2 to 2 ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ കാണുന്ന സമയത്ത് ഇതിൽ ഒരുപാട് മസാല ഉള്ളതുപോലെ തോന്നില്ല, പക്ഷേ അത് ചിക്കൻ കറക്റ്റ് വെന്ത് ഫ്രൈ ആയി വരുന്ന സമയത്ത് ആ മസാലയൊക്കെ ഇതിലേക്ക് പിടിച്ചോളും. അപ്പോൾ ആദ്യത്തെ 1-5 മിനിറ്റ് ഒരു 1/2 ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ പെട്ടെന്നൊന്ന് ഉള്ളിലൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിക്കോളും. പിന്നെ ഈ ഒരു രീതിയിൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും തീ കൂട്ടി വെക്കരുത്. കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മസാല കൂടുതലുള്ളതല്ലേ, അത് പെട്ടെന്ന് അങ്ങടി പിടിച്ചു പോകും, ചിക്കൻ വെന്ത് കിട്ടൂല്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുന്നേ വേണം. എന്നിട്ട് അത്യാവശ്യം ഒന്ന് ഒരു സൈഡ് ഒരു 5-10 മിനിറ്റ് ആകുമ്പോഴേക്കും ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഒരു 2-3 തവണ നമ്മൾ തിരിച്ചു മറിച്ചൊക്കെ ഇടുമ്പോഴേക്കും ചിക്കൻ വെന്ത് കിട്ടിക്കോളും. ഏകദേശം ഒരു 15 to 20 മിനിറ്റ് എന്തായാലും വേണ്ടി വരും ചിക്കൻ്റെ ഉൾഭാഗമൊക്കെ കറക്റ്റ് വെന്ത് കിട്ടാനായിട്ട്. ഇപ്പോൾ കണ്ട അതിലുള്ള മസാലയൊക്കെ അത്യാവശ്യം ഒന്ന് വറ്റി വറ്റി വരുന്നുണ്ട്. മസാല മുഴുവനും വറ്റി ചിക്കനിലേക്ക് പിടിച്ചിട്ട് ചിക്കൻ ഒരു എണ്ണ ഒന്ന് തെളിഞ്ഞു വരണം, അപ്പോഴാണ് ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുക. ഇപ്പോൾ ഈ ഒരു രീതിയിൽ അത്യാവശ്യമൊക്കെ ഒന്ന് ഫ്രൈ ആയി വെന്ത് വരാനായിട്ട് തുടങ്ങുന്നുണ്ട് കേട്ടോ. ഒരു മസാലയൊക്കെ വറ്റി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കണ്ട ഒരു എണ്ണ മാത്രമായിട്ട് തെളിഞ്ഞു വരാനായിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ മുഴുവൻ ചിക്കൻ പീസ് ഒന്നുകൂടെ ഒന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ കുറച്ച് സമയം കൂടെ ഇതുപോലെ വെച്ച് കൊടുത്ത് കഴിയുമ്പോഴേക്കും ഈ ഒരു രീതിയിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്.
ഒരു ചെറിയ പീസ് ചാർക്കോൾ കത്തിച്ചിട്ട് അതിലേക്കൊരു രണ്ട് തുള്ളി ഓയിലൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അവർ പുക വരുന്ന സമയത്ത് ഇതൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതൊരു 10-15 മിനിറ്റ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഈ ഒരു ചിക്കൻ ഇങ്ങനെ അടച്ചും കൂടെ വെക്കുന്ന സമയത്ത് ഒന്നുകൂടെ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റായി നല്ല ജ്യൂസി ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇത്രയുള്ള പരിപാടി. കുറച്ച് സമയം കഴിഞ്ഞ് തുറന്ന് വെക്കുന്ന സമയത്ത് ചിക്കനൊക്കെ കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റായിട്ട് ജ്യൂസി ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ആ ഒരു പീസ് ചാർക്കോൾ അങ്ങ് മാറ്റിക്കളയാം. എന്നിട്ട് സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യണം കേട്ടോ. എന്നാലാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇത്രയുള്ള പരിപാടി. നമ്മുടെ അഫ്ഗാനി ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ഒരേ രീതിയിൽ ചെയ്യുമ്പോൾ ഒരു ചേഞ്ചിനൊക്കെ വേണ്ടിയിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ട് ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെയൊക്കെ സൈഡായിട്ട് കഴിക്കാം, റൈസിൻ്റെ കൂടെയൊക്കെ, അല്ലെങ്കിൽ കുബ്ബൂസിൻ്റെ ഒക്കെ കൂടെ തൂമ് ഹമൂസ് കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് അങ്ങനെ കഴിക്കാം. ഗ്രിൽഡ് കഴിക്കുന്ന പോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഹമൂസ് അതുപോലെ തന്നെ തൂമ് കാര്യങ്ങളൊക്കെ നമ്മൾ മുൻപ് റെസിപ്പി ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ ചെയ്തു വെക്കാത്തവരുണ്ടെങ്കിൽ ചെയ്തു വെക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. ഇനി എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല റെസിപ്പീസ് ആയിട്ട് അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്.